Hello friends, welcome back to Summer Cheese. In the tender recipe, the Njandu roast anna. The Larkariana recipe anna. Palari Palari the land of the Chay the Dakanada. And the Nan Chay in the end of the Iridiana and Nanada Kanikanada. Southern Larum Njandu roast the Arakamada and at the Penjitaka Church the Tan of the Arakanada. And the Nan in the Vida. കുടംപുളി ചേർത്തിട്ടുള്ള ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി രണ്ട ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ പീസസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മുറിച്ചിടാവുന്നതാണ്. പിന്നെ ഇതിനാവശ്യമായ മസാല തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. 10-20 ചെറിയ ഉള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 10-12 വെളുത്തുള്ളി, 2 ചെറിയ തക്കാളി, പിന്നെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് 6 എണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 4-5 എടുത്താൽ മതി. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. എടുത്തിരുന്ന ഉള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കി തുടങ്ങാം. കറി നമുക്ക് ചട്ടിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരു ചട്ടി ഞാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇവിടെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നോക്കി ഇതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം കറിവേപ്പില ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇന്നത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. സവോള ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞണ്ട് റോസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അല്പം എരിവ് കൂടുതൽ നിൽക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചച്ചുവെന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. മസാലയുടെ പച്ചമുളക് മാറി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളി ഞാൻ എടുത്തിരുന്നത്. നല്ലതാണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി. പിന്നെ പുളിയും കൂടെ ചേർക്കുന്നുണ്ടല്ലോ. ഇതൊന്ന് വാടി വരട്ടെ. കുറച്ചുകൂടെ കറിവേപ്പില അങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് 1-2 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ചിട്ടയായതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ ഇത്രയും മതി. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് 2 ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കഷ്ണം പുളിയാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ആ വെള്ളത്തോടു കൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി പുളി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അതിന് പകരം പരിചീരകമൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാൻ സാധാരണ ഇങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത്. ഇവിടെ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. നോക്കിയിട്ട് പോരാ തോരവാണെങ്കിൽ ചേർത്താൽ മതി. ഇതൊന്ന് അടച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഇപ്പം അതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. നോക്കിയിട്ട് പോരാ തോരവാണെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് അല്പം കുറവ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മസാല
I will try to get a little bit of a taste. Thank you.